ഇരട്ടകളാ. അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്തു മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ചേട്ടൻ അറിഞ്ഞു, മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. പല രീതിയിലുള്ള പ്രാന്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലും പ്രാന്തി. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? ഇതാണോ നീ പറഞ്ഞ വട്ട് കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന? പൂട്ടിട്ടിരുന്നോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാ. എന്റെ കർത്താവെ, ഞാൻ വിചാരിച്ച കണ്ടടിച്ച പോയല്ലാരും. അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത്. പിന്നെ കണ്ടിടത്തോളെ കൊച്ചിന് മുഴുത്ത വട്ട. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. എനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്.